മഞ്ഞിലെ യാത്ര അത്യന്തം ദുഷ്കരമാണ്. നേർത്ത ഹിമം കൊണ്ട് മൂടിയ വലിയ വിടവുകൾ കാഴ്ചയെ മറച്ചുകൊണ്ട് നമ്മുടെ കാൽവെപ്പിനെ കാത്തിരിക്കുന്നുണ്ടാവും. ധ്രുവങ്ങളിലേക്ക് യാത്ര പോകുന്ന ഓരോ സഞ്ചാരിയും അടുത്ത നിമിഷം മരണത്തെ വരിക്കാൻ സജ്ജരാവണം എന്ന് സാരം. ഭക്ഷണവും സാഹചര്യങ്ങളും പ്രകൃതി ഒരുക്കില്ല. യാത്രയിൽ നമ്മൾ കൂടെ കൊണ്ടുപോകണം. വാഹനങ്ങൾ അങ്ങോട്ട് പോവില്ല. നായ്ക്കൾ വലിക്കുന്ന സ്ലഡ്ജുകൾ മാത്രമാണ് ഏക ആശ്രയം. മഞ്ഞുപാളിയിൽ തട്ടിത്തെറിക്കുന്ന തീക്ഷ്ണമായ സൂര്യപ്രകാശം ഒരുപക്ഷെ എന്നേക്കുമായി കാഴ്ചയെ ഇല്ലാതാക്കിയേക്കാം. രക്തം കട്ടപിടിക്കുന്ന തണുപ്പ് കയ്യിലെയും കാലിലെയും എന്തിന്? ജനനേന്ദ്രിയത്തിലെ തൊലികളെപ്പോലും ഇളക്കി മാറ്റിയേക്കാം. വിവരണങ്ങൾക്ക് അതീതമായ ആ ദുരിത അനുഭവങ്ങൾ ധ്രുവങ്ങളിലേക്ക് യാത്ര പോയ സഞ്ചാരികൾ പലപ്പോഴും കുറിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും കഠിനമായ ഈ ഒരു യാത്രയിൽ ദക്ഷിണ ധ്രുവത്തിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോയാലോ? 100 വർഷങ്ങൾക്ക് മുൻപേ നടന്ന ആ യഥാർത്ഥ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കഥ ഒരിക്കലും കേൾക്കില്ല. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1882 May 5 ഡഗ്ലസ് മോസൺ ഇംഗ്ലണ്ടിൽ ജനിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ കുടുംബം ആ കുട്ടിക്ക് 2 വയസ്സുള്ള സമയത്ത് തന്നെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ തിരഞ്ഞെടുത്തത്? അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം. സിഡ്നിയിലാണ് ഈ കുട്ടി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. അതിനുശേഷം 1902 ആകുമ്പോൾ മൈനിങ് ആൻഡ് ജിയോളജിയിൽ ഒരു എഞ്ചിനീയറിങ്ങും ഈ കുട്ടി സ്വന്തമാക്കുന്നുണ്ട്. ഏതാണ്ട് 20 വയസ്സാണ് പ്രായം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 120 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു എഞ്ചിനീയറായിട്ട് ആ കുട്ടി മാറിയിരിക്കുകയാണ്. എന്നാൽ ഡഗ്ലസ് മോസന് കൂടുതൽ താല്പര്യം എക്സ്പെഡിഷനിലായിരുന്നു, പര്യടനങ്ങളിലായിരുന്നു. 120 വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതായത് ലോകത്തിൻ്റെ മാപ്പ് പൂർണ്ണമായിട്ടും ആരുടെയും കയ്യിലില്ല. മനുഷ്യൻ അന്നോളം എത്തിപ്പെടാത്ത, കണ്ടെത്താത്ത ധാരാളം സ്ഥലങ്ങൾ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള സാഹസിക സഞ്ചാരികൾ പലപ്പോഴും പര്യവേഷണങ്ങളിൽ മുഴുകാറുണ്ടായിരുന്നു. ഇദ്ദേഹം ചെറിയ പര്യവേഷണങ്ങളൊന്നുമല്ല നടത്തുന്നത്. 1907 മുതൽ 1909 വരെ നിമ്രോയിഡ് എക്സ്പെഡിഷൻ എന്നറിയപ്പെട്ട അന്റാർട്ടിക് പര്യടനം പോലും ഇദ്ദേഹം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഇദ്ദേഹം ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള പര്യവേഷകർ ഇദ്ദേഹത്തെ കൂട്ടി യാത്ര പോകുന്നത് നന്നായിരിക്കുമെന്ന് പോലും ചിന്തിച്ചു തുടങ്ങുന്നു. ആ സമയത്ത് 1910 ഇദ്ദേഹത്തിന് ലോക പ്രശസ്തരായിട്ടുള്ള പര്യവേഷകരുടെ ഒരു ക്ഷണം ലഭിക്കുകയാണ്. അന്റാർട്ടിക് പര്യവേഷണത്തിൽ ഇദ്ദേഹവും ഭാഗമാകണം എന്നതായിരുന്നു ആവശ്യം. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാണ് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു അവസരമാണല്ലോ, ഇദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് അദ്ദേഹം നിരസിക്കുകയാണ്. കാരണം വേറെയൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്ക് ആദ്യം എത്തുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ പോവുക തുടങ്ങിയ പ്രശസ്തി ഒന്നുമല്ലായിരുന്നു. ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാനും അവിടെ ശാസ്ത്ര പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്താനും കൃത്യമായിട്ട് സാധിക്കണം. തനിക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ തനിക്കൊരു വൈബ് കണക്റ്റ് ആവാത്ത ഒരു ടീമിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ടീമിൻ്റെ കൂടെ യാത്ര പോകുന്നതാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടിരുന്ന ഒരു കാര്യം. അധിക കാലമൊന്നും വൈകിയില്ല, ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ടീമും ഓസ്ട്രേലിയയുടെ തെക്ക് ഭാഗത്തുള്ള ഓസ്ട്രേലിയ അവകാശവാദം ഉന്നയിക്കുന്ന ജോർജ് 5 ലാൻഡ് എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്കയുടെ ഭാഗത്തേക്ക് യാത്ര പോവാൻ തീരുമാനത്തിലെത്തുകയാണ്. പക്ഷെ അങ്ങനെ യാത്ര പോകുമ്പോഴേക്കും പോവാൻ പറ്റിയ ഒരു സ്ഥലമൊന്നുമല്ല, കാലാവസ്ഥ അനുകൂലമായിരിക്കണം. അതുകൂടാതെ നല്ല സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്കറിയാം 100-120 വർഷങ്ങൾക്ക് മുന്നേ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടില്ല, അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം ഒരു രാജ്യം ഒരു സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് ആ സ്ഥലത്തുള്ള നിധികൾ ഉപയോഗിക്കപ്പെടുക. ഈ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന മിനറൽസ് പോലും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതേ കാര്യം പറഞ്ഞ് ഇദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെയും സമ്പന്നരായിട്ടുള്ള ആളുകളെയും ക്യാൻവാസ് ചെയ്യാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ നടക്കുകയാണ്. ഗവൺമെൻറ്റും സമ്പന്നരായിട്ടുള്ള ചില ആളുകളും പണം കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാത്ര പോകാൻ പറ്റുമല്ലോ. അങ്ങനെ 1911 December 2 ഷിപ്പ് അറോറ എന്ന കപ്പലിൽ ഡഗ്ലസ് മോസണും 31 പേരും അടങ്ങുന്ന സംഘം ഓസ്ട്രേലിയൻ ഐലൻഡിലെ ഹോബാർട്ട് എന്ന് പറയുന്ന ദ്വീപിൽ നിന്നും ഈ യാത്ര ആരംഭിക്കുകയാണ്. അന്റാർട്ടിക്കയുടെ രഹസ്യങ്ങളെ ലക്ഷ്യമാക്കി ആരംഭിച്ച ആ യാത്ര അവസാനിച്ചത് പക്ഷേ ധാരാളം ദുരിതത്തിലും വിജയത്തിലുമായിരുന്നു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ധ്രുവങ്ങളിലും മരുഭൂമിയിലും സമുദ്രത്തിലും ഉൾവനങ്ങളിലുമെല്ലാം ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം ആ മനുഷ്യരനുഭവിച്ച ദുരിതങ്ങളിൽ ഏറ്റവും വലുത് ഭക്ഷണത്തിൻ്റെ അഭാവമായിരുന്നു. ശരീരത്തിന് വേണ്ട ഘടകങ്ങൾ വേണ്ട വിധത്തിലും അളവിലും ലഭ്യമായിട്ടില്ലെങ്കിൽ മരണം ഉറപ്പാണ്. ഒരു കണക്കിന് എവിടെയും ഒറ്റപ്പെട്ടു പോയിട്ടില്ലെങ്കിലും നമ്മളിൽ പലരും ഇതേ അവസ്ഥയിൽ തന്നെയാണ്.
പുതിയ കാലത്തെ ഭക്ഷണ രീതികൾ ശരീരത്തിന് വേണ്ട വൈറ്റമിനുകളെ പലപ്പോഴും നൽകുന്നില്ല. ഈ സാഹചര്യത്തിൽ ന്യൂട്രിബസിന്റെ മൾട്ടി വൈറ്റമിൻ ഗമ്മീസ് വളരെ ഉപകാരപ്രദമാണ്. മിഠായി പോലെ ദിവസവും രണ്ടെണ്ണം വെച്ച് കഴിക്കാവുന്ന വൈറ്റമിൻ ഗമ്മിയാണിത്. വൈറ്റമിൻ എ, B5, B6, B12, സി, ഡി, ഇ, ബയോട്ടിൻ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്കും ഹോർമോൺ ഗ്രോത്തിനും നല്ലതാണല്ലോ. കൂടാതെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ, ഷുഗർ ഫ്രീ, വീഗൻ, നോൺ GMO, ഹലാൽ സ്യൂട്ടബിൾ ഗമ്മിയാണ്. അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന 60 എണ്ണമുള്ള ഒരു ബോക്സ് നമുക്ക് സുഖമായിട്ട് ഒരു മാസം ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ഭക്ഷണ രീതികളായതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണം മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊരു ന്യൂട്രിയൻ്റ് റീപ്ലേസ്മെൻ്റ് അഡ്വൈസ് അല്ല, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. ലിങ്കും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, താല്പര്യമുള്ളവർക്ക് മേടിക്കാം. കഥയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ 1912 ജനുവരി 8 ഡെനിസൺ മുനമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ സംഘം എത്തി. അവിടെ ഒരു ബേസ് ക്യാമ്പ് ഇടുകയാണ്. ഈ സ്ഥലത്തിന് നല്ലൊരു പ്രത്യേകത ഉണ്ട്, ധാരാളമായിട്ട് കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് എന്ന് തന്നെ പറയാം. ഇവിടെയാണ് ഇവർ ബേസ് ക്യാമ്പ് സ്ഥാപിക്കുന്നത്. ഓസ്ട്രേലേഷ്യൻ അന്റാർട്ടിക് എക്സ്പെഡിഷൻ എന്ന് പേരിട്ടിട്ടുള്ള ഈ ദൗത്യത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ഈ ബേസ് ക്യാമ്പ്. ഇതൊരു മെയിൻ ബേസ് ക്യാമ്പാണ്. ഇവിടെ നിന്നുമാണ് കപ്പലിലേക്കും തങ്ങളുടെ രാജ്യത്തിലേക്കുമെല്ലാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ നടത്തുക പോലും ചെയ്യുക. ആദ്യ സമയത്ത് ആളുകളെല്ലാം അവിടെ താമസിക്കുന്നു, 31 ആളുകളോളം ഉണ്ട്. ഇതിനെ 4 സംഘങ്ങളാക്കി തിരിക്കുന്നുണ്ട്. ഇതിൽ 3 സംഘം പ്രധാനമായിട്ടും വ്യത്യസ്ത ശാസ്ത്ര വിഷയങ്ങളിലാണ് പര്യവേഷണം നടത്തുക. അതേസമയം 1 സംഘം റേഡിയോ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാമാണ് ശ്രദ്ധിക്കുക. ഏതാണ്ട് 10 മാസത്തോളമാണ് ഈ മെയിൻ ബേസ് ക്യാമ്പിനെ കേന്ദ്രീകരിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളെല്ലാം നടക്കപ്പെടുന്നത്. അതായത് ഈ സംഘമായിട്ട് തിരിയുന്ന ആളുകൾ കുറച്ച് ദൂരത്തേക്കെല്ലാം പോകുന്നു, വ്യത്യസ്ത ഡയറക്ഷനിൽ പോകുന്നു, അവിടെ നിന്നും കിട്ടുന്ന സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കുറേ അധികം ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സബ് ബേസ് ക്യാമ്പ് അടിക്കും, അവിടെ താമസിക്കും. പിറ്റേ ദിവസമോ ആ ദിവസം കഴിയുന്ന ഒരാഴ്ച കഴിയുന്ന സമയത്തോ എല്ലാം മെയിൻ ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചു വരുന്നു, അവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ അവലോകനം ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും പരീക്ഷണം തുടരുന്നു. ജനുവരി 1 മെയിൻ ബേസ് ക്യാമ്പ് അടിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നത്. 10 മാസത്തോളം പരീക്ഷണം കഴിഞ്ഞിരിക്കുന്നു. അതായത് നവംബർ 1 ഒരു 10 ആകുമ്പോൾ പുതിയൊരു തീരുമാനം എടുക്കുകയാണ്. അതായത് എക്സ്ട്രീമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് യാത്ര പോയി അവിടെ നിന്നും പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്, വേണ്ട കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, മാപ്പുകളിൽ രേഖപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ധൈര്യമുള്ള ആളുകൾ തന്നെ വേണം. ആരാണ് ഇതിനുവേണ്ടി തയ്യാറാവുക? എന്തെല്ലാമായിരുന്നു ഈ ഒരു യാത്രയുടെ പ്രശ്നങ്ങൾ? പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ എക്സ്ട്രീം ക്ലൈമറ്റാണ്. 3 പേരാണ് യാത്ര പോവേണ്ടത്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രിയിൽ താഴെ നിൽക്കുന്ന അതിശൈത്യമേറിയ കാറ്റടിക്കുന്ന ധ്രുവത്തിലെ കാലാവസ്ഥയാണ്. അതുകൂടാതെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ കാലടി മുന്നോട്ട് വെക്കുന്ന സമയത്തും അടുത്ത സ്റ്റെപ്പ് ചിലപ്പോൾ മരണത്തിലേക്കായിരിക്കാം. നമ്മൾ കാണാത്തതുപോലെ മഞ്ഞിൽ വിടവുകൾ ഉണ്ടാവും, ഐസ് കൊണ്ട് മൂടി അതിന് മുകളിൽ മഞ്ഞ് പുതച്ചതുപോലെ ആയിരിക്കും ഇത് ഉണ്ടാവുക. ചവിട്ടിക്കഴിഞ്ഞാലായിരിക്കും നിലയില്ല കൊക്കയിലേക്കാണ് വീഴുന്നത് എന്ന സത്യം പോലും തിരിച്ചറിയുക. ഇതൊന്നും കൂടാതെ ഗ്ലേഷ്യേഴ്സ് ഇല്ലേ, ഒഴുകി നടക്കുന്ന മഞ്ഞ് വലകൾ ഇതുണ്ടാവും. ഇവിടേക്ക് യാത്ര പോകുന്നത് നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജ് എന്ന വാഹനത്തിലേറിയാണ്. ഇതുപോലുള്ള വലിയ മഞ്ഞു മലകൾ വന്നു കഴിഞ്ഞാൽ നായ്ക്കൾക്ക് പോലും മുന്നോട്ട് പോവുക എന്നത് ദുഷ്കരമായിട്ട് മാറും. 3 മനുഷ്യരും 1 പറ്റം നായ്ക്കളുമായി മനുഷ്യന്റെ പാദസ്പർശം ഏൽക്കാത്ത ഭൂമിയിലേക്ക് എന്താണ് അവിടെ ഉള്ളത് എന്നറിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുപോകേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കഴിക്കാനുള്ളത് മാത്രം പോരാ, നായ്ക്കൾക്ക് ആരോഗ്യത്തോടെ വണ്ടി വലിക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടുപോകണം. കൂടാതെ മഞ്ഞിലടിച്ച് താമസിക്കാനുള്ള ടെൻറ്റ്, അതുപോലെ ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം കൊണ്ടുപോകേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം ഭാരം കൂടെ കൂട്ടുന്ന സമയത്ത് യാത്ര അത്യന്തം ദുഷ്കരം തന്നെയാണ്. 3 ധീരന്മാരെന്തായാലും ഈ യാത്ര പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ സംഘത്തെ നയിക്കുന്നത് ഡഗ്ലസ് മോസൺ തന്നെയാണ്. ഡഗ്ലസ് മോസണെ നമുക്കറിയാം, അന്റാർട്ടിക്കയിൽ പലതവണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്, പലതവണ അവിടെ വന്നിട്ടുള്ള ആളാണ്. അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ 2-ാമത്തെ വലിയ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഏതാണ്ട് 3800 മീറ്ററിലധികം ഉയരത്തിലേക്ക് നടന്ന് കയറിയിട്ടുള്ള ആളാണ്. അതായത് ആ മേഖല നന്നായിട്ട് കുഴപ്പമില്ലാതെ അറിയുന്ന ഒരാൾ ഈ യാത്രയിലുണ്ട്. 2-ാമത്തെ ആളെ നോക്കുകയാണെങ്കിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള, എന്നാൽ പോലും ബ്രിട്ടീഷ് ആർമിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ബെൽഗ്രേവ് നിന്നീസ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നായ്ക്കളെ നല്ല ഇഷ്ടമാണ്, നായ്ക്കളെ ട്രെയിൻ ചെയ്യാൻ അറിയാം, നല്ല രീതിയിൽ പരിപാലിക്കാനും അറിയാം. 3-ാമത്തെ ആളാണ് സേവിയർ മെഡ്സ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് യാത്ര പോകാൻ ഈ സ്ലെഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ല, നായ്ക്കൾ വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല രീതിയിൽ സ്കീയിങ് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട്
പല സമയത്തും സ്വന്തമായിട്ട് മഞ്ഞിലൂടെ തെന്നി നീങ്ങാനും അത്തരത്തിൽ യാത്ര ചെയ്യാനും പ്രത്യേകമായിട്ട് കഴിവുള്ള വ്യക്തിയാണ്. എന്താണെങ്കിലും ഈ മൂന്ന് പേരും യാത്ര തിരിക്കുകയാണ്. ഈ മൂന്ന് പേരും യാത്ര പോകുമ്പോൾ മൂന്ന് പേർക്കും ഓരോരോ സ്ലെഡ്ജുകൾ വീതമുണ്ട്. അത് വലിക്കാൻ ആകെ മൊത്തം 16 ഹസ്കി ഇനത്തിൽപ്പെട്ട നായ്ക്കളുണ്ട്. മനുഷ്യർക്കും നായ്ക്കൾക്കും കഴിക്കേണ്ട ഭക്ഷണവും അതുപോലെ സർവൈവൽ കിറ്റുകളും സയൻറ്റിഫിക് എക്യുപ്മെൻസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 320 കിലോയോളം ഭാരവുമായിട്ടാണ് ഈ യാത്ര പുറപ്പെടുന്നത്. ആദ്യ സമയത്ത് യാത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്കിലും ഇവരുടെ ലക്ഷ്യം എന്താണ്? മനുഷ്യർ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ദക്ഷിണ ധ്രുവത്തിൻ്റെ ഭാഗങ്ങളെ മാപ്പ് ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അത്രത്തോളം എളുപ്പമല്ലാത്തൊരു കാര്യമാണെന്ന് മുൻപേ പറഞ്ഞു കഴിഞ്ഞതാണ്. ആദ്യ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരുടെ യാത്ര വലിയ വിജയമായിരുന്നു എന്ന് തന്നെ പറയാം. ഇവർ എത്ര കിലോമീറ്റർ ദിവസവും പിന്നിടണം എന്നതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനും വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട്. അത് പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു യാത്ര പുറപ്പെട്ട് കൃത്യം ഒരു മാസമാണ്. അതായത് നവംബർ 10 യാത്ര തുടങ്ങുന്നത്, ഡിസംബർ 10 ആവുന്നു. ഇത്രയാവുമ്പോഴേക്കും മെയിൻ ബേസ് ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാൻ ഈ മൂന്നംഗ സംഘത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവർ യാത്ര പോകുന്ന സമയത്ത് 16 ഹസ്കി നായ്ക്കളെ കൊണ്ടുപോയിരുന്നല്ലോ. ഇതിൽ പല നായ്ക്കളുടെയും ആരോഗ്യസ്ഥിതി വളരെ വളരെ മോശമാണ്. ഈ നായ്ക്കൾക്ക് ഈ സ്ലെഡ്ജ് വലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതുകൂടാതെ ഈ മൂന്ന് മനുഷ്യർക്കും നല്ല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാവരുടെയും ചുണ്ടുകൾ വിണ്ടുകീറി പൊട്ടുകയാണ്. അതുകൂടാതെ ഈ മഞ്ഞിൽ ലൈറ്റ് അടിച്ച് കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് നമുക്കറിയാം അൾട്രാവയലറ്റിന് കണ്ണ് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആവും. ഇത്തരത്തിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ കാഴ്ചയെ പോലും ബാധിച്ചേക്കാം. ഒരുപക്ഷെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്ധതയായിരിക്കാം, ഭാഗികമായിട്ടുള്ള അന്ധതയായിരിക്കാം, ഒരു പക്ഷേ പൂർണ്ണമായിട്ടും തന്നെ കാഴ്ച നഷ്ടപ്പെട്ടേക്കാം. അപ്പം കണ്ണിനും സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു പോവാൻ ആരും തയ്യാറല്ല. മുന്നോട്ട് തന്നെ പോകണം. ഈ ശാരീരിക പ്രതിസന്ധികളെ നമുക്ക് തീർച്ചയായിട്ടും മറികടക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസം ഇവരിൽ ഉണ്ടാവുകയാണ്. മുന്നോട്ട് പോകണം. എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് നായ്ക്കൾക്ക് വലിക്കേണ്ട ഭാരം കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഇവര് ഒരു സ്ലെഡ്ജ് മാറ്റാണ്. ഒരു സ്ലെഡ്ജ് മാറ്റുന്ന സമയത്ത് ബാക്കി വരുന്ന നായ്ക്കളെ മറ്റ് 2 സ്ലെഡ്ജിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നായ്ക്കൾക്ക് വലിക്കേണ്ട ഭാരം നല്ല രീതിയിൽ കുറയുന്നതാണ്. നമുക്കറിയാം മെഡ്സ് നല്ല രീതിയിൽ സ്കീയിങ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ലെഡ്ജിൻ്റെ ആവശ്യമില്ല. ഒരു സ്ലെഡ്ജ് ഉപേക്ഷിച്ച് ഈ മൂന്നംഗ സംഘം മുന്നോട്ട് തന്നെ പോവുകയാണ്. അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മോസൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയ സമയത്ത് പിന്നിൽ നിന്നും ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. നിന്നീസും അദ്ദേഹത്തിൻ്റെ സ്ലെഡ്ജും 6 നായ്ക്കളും ഒരു ഗർത്തത്തിലേക്ക് വീഴുന്നു. മഞ്ഞപ്പാളിയിലുണ്ടായിരുന്ന വിള്ളലിനുള്ളിലൂടെ അവർ താഴേക്ക് വീഴുകയാണ്. പക്ഷേ ബ്രിട്ടീഷ് ആർമിയിലെ ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനായ നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ഈ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് മേഡ്സും മോസണും ഉറച്ചു വിശ്വസിക്കുകയാണ്. അവർ കുറേ അധിക സമയം നിന്നീസിന് വേണ്ടി അന്വേഷിച്ചു. ഈ നിന്നീസ് താഴേക്ക് പോയ സമയത്ത് അവർ ഉറക്കെ വിളിക്കുന്നുണ്ട്, രക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്നീസ് തിരിച്ച് വിളി കേൾക്കുന്ന പോലുമില്ല. ഇവരുടെ കയ്യിലപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിഷിംഗ് ലൈൻ ഉണ്ടായിരുന്നു. അതിൽ വലിയ നീളത്തിലുള്ള ചരടുകൾ ഉണ്ടാവും. അത് വളരെ ദൂരത്തിലേക്ക് എറിഞ്ഞ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ചരടിട്ട് ഈ ഒരു ഗർത്തത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഇവർ അളക്കുകയാണ്. 148 അടി ആഴം വരെ ഇവർ അളന്നു. അതായത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു 10 or 20 അടി താഴ്ചയുള്ള ഒരു കുളത്തിലേക്ക് ഒരാൾ വീണ് കഴിഞ്ഞാൽ എത്രത്തോളം അപകടമാണ് നീന്തൽ അറിയില്ലെങ്കിൽ എന്ന കാര്യം നമുക്കറിയാം. അപ്പം 148 അടി താഴ്ചയിലേക്ക് ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർ ആ സത്യം തിരിച്ചറിയാണ്, നിന്നീസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ മേഡ്സും മോസണും വല്ലാതെ പേടിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, കൂട്ടത്തിലേറ്റവും ആരോഗ്യമുണ്ടായിരുന്ന 6 നായ്ക്കളായിരുന്നു നിന്നീസിൻ്റെ സ്ലെഡ്ജ് വലിച്ചിരുന്നത്. അപ്പോൾ കൂട്ടത്തിലേറ്റവും ആരോഗ്യമുള്ള 6 നായ്ക്കൾ താഴേക്ക് പോയിരിക്കുന്ന കൂടെ നായ്ക്കൾക്കെല്ലാമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇദ്ദേഹത്തിൻ്റെ സ്ലെഡ്ജിലായിരുന്നു. അതുകൂടാതെ മനുഷ്യർക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ഇദ്ദേഹത്തിൻ്റെ സ്ലെഡ്ജിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കണക്കിന് അൺബാലൻസ്ഡ് ആയിട്ട് ഇത്രയും അധികം ഭാരം ഒറ്റ സ്ലെഡ്ജിൽ കയറ്റിയത് തന്നെയാണ് ആ അപകടത്തിന് ഒരു പ്രധാന കാരണമായിട്ടും മാറിയിട്ടുള്ളത്. ഇനി ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല, അന്റാർട്ടിക്കയിൽ യാതൊരു മനുഷ്യനും വരാൻ സാധ്യതയില്ലാത്ത ഒരു പ്രദേശത്ത് ആ 2 പേരും മാത്രമായിട്ട് പോവാണ്. ഇനി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും തിരിച്ചു പോവാം. പക്ഷേ ഇവരുടെ കയ്യിൽ ഭക്ഷണമുണ്ട്. 10 ദിവസം കഴിക്കാനുള്ള ഭക്ഷണം മാത്രമാണ് ഇവരുടെ കയ്യിൽ അവശേഷിച്ചിരുന്നത്. ഇനി പോകുന്ന വഴിക്ക് ഒന്ന് എവിടെയെങ്കിലും കിടന്നുറങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ മെയിൻ ടെൻറ്റ് പോലും
ഇദ്ദേഹത്തിന്റെ ഈ സ്ലഡ്ജിലായിരുന്നു, താഴെ പോയ നിന്നീസിന്റെ സ്ലഡ്ജിലായിരുന്നു. എന്തു ചെയ്യുമെന്നറിയില്ല, പക്ഷെ 500-ലധികം കിലോമീറ്ററുകൾ താണ്ടി തിരിച്ച് മെയിൻ ബേസ് ക്യാമ്പിലേക്ക് പോവാമെന്ന് ആ രണ്ടുപേരും തീരുമാനത്തിലെത്തുന്നു. നമുക്കറിയാം നവംബർ 10 അന്റാർട്ടിക്കയിൽ എത്തിയിട്ടുള്ള ഈ സംഘത്തിലെ 3 പേർ രണ്ടാം ഘട്ട യാത്ര ദുർഘടമായിട്ടുള്ള അന്റാർട്ടിക്കയുടെ മേഖലയിലേക്ക് നടത്തുന്നത്. ജനുവരി 15 കപ്പൽ തിരിച്ചു പോവും. അതിനിടയിൽ പര്യവേഷണം നടത്തി തിരിച്ചെത്തണം എന്നതായിരുന്നു വ്യവസ്ഥ. ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചെത്തിയിട്ടില്ലെങ്കിലോ ഇവർക്ക് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുകയോ? സാധ്യത ഒന്നും തന്നെ ഇല്ല. കാരണം കപ്പലുകൾക്ക് അന്റാർട്ടിക്കയുടെ ആ ഭാഗത്തേക്ക് വരാനും പോവാനും കൃത്യമായിട്ടുള്ള സമയമുണ്ട്. അത് ആരും എഴുതി വെച്ച ഓർഡറൊന്നും അല്ല എങ്കിലും കാലാവസ്ഥ അനുകൂലമാവുന്ന കൃത്യമായിട്ടുള്ള സമയത്ത് മാത്രമേ യാത്രകൾ അനുവദിക്കാറുള്ളൂ. അപ്പോൾ ഈ രണ്ടുപേരും തിരിച്ച് യാത്ര ആരംഭിച്ചു. പരിമിതമായ ഭക്ഷണവും പരിമിതമായ റിസോഴ്സും സാധനങ്ങളും നായ്ക്കളെയും എല്ലാം വെച്ചുകൊണ്ടുള്ള തിരിച്ച് യാത്രയാണ്. മുൻപ് സഞ്ചരിച്ചത്ര വേഗതയിൽ വരാൻ പറ്റണമെന്നില്ല. അപ്പം ഈ ജനുവരി 15 കഴിഞ്ഞിട്ടാണ് ഇവരെത്തുന്നതെങ്കിലോ കപ്പൽ അപ്പോഴേക്കും പോയിട്ടുണ്ടാവും. പിന്നീട് കപ്പൽ വരിക 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ മെയിൻ ബേസ് ക്യാമ്പിൽ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അപ്പം ജനുവരി 15 എന്ന് പറയുന്ന തീയതിക്ക് മുന്നേ തന്നെ ഇവരെത്തിപ്പെടാനുള്ള ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ കുറച്ച് ദൂരം മുന്നോട്ട് നടന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ സ്ലഡ്ജിൽ കയറി മുന്നോട്ട് പോയ സമയത്ത് തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, തിരിച്ചെത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. കാരണം നായ്ക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയ സമയത്ത് ഇവർക്ക് ഇവർ തന്നെ ഉപേക്ഷിച്ച സ്ലഡ്ജ് കിട്ടുകയാണ്. ആ സ്ലഡ്ജ് അവർ കൂടെ എടുക്കുന്നുണ്ട്. അതിനെയാണ് പിന്നീട് താമസിക്കാൻ വേണ്ട ടെൻറ്റിന് പകരമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. തിരിച്ചു വെച്ച് അതിനടിയിൽ കിടന്നുകൊണ്ടെല്ലാമാണ് ഇവർ ആ സാധനത്തെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ മഞ്ഞിൽ പിടിച്ചു നിൽക്കുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാത്ത നായ്ക്കൾ എന്താണെങ്കിലും ടയേർഡാവും അവശരാവും. ഇവർ ചെയ്യുന്നത് ഒരു കാര്യമായിരുന്നു. ഇതിൽ പല നായ്ക്കളെയും, ഏറ്റവും വീക്കായിട്ടുള്ള നായ്ക്കളെ തിരഞ്ഞുപിടിച്ച് ഇവർ കൊല്ലുകയാണ്. ഇവർക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ട് അവർ നായ്ക്കളെ ഭക്ഷിക്കുകയാണ്. ബാക്കി വരുന്ന നായ്ക്കൾക്കും ഇതേ നായ്ക്കളുടെ ഇറച്ചിയാണ് ഇവർ കൊടുക്കുന്നത്. 1, 2 എന്ന് എണ്ണിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ നായ്ക്കളായിട്ട് മരിച്ചു വീഴുകയാണ്. ഇവർക്കും ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നായ്ക്കളെ ഭക്ഷിക്കുന്നത് കൊണ്ട് ഇവരുടെ വയറിനും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവർക്ക് ഡയറിയ പിടിപെടുന്നുണ്ട്. മഞ്ഞിൽ പ്രകാശമടിച്ച് കണ്ണിലടിക്കുന്നത് കൊണ്ട്, മഞ്ഞുതുള്ളികൾ കണ്ണിൽ പതിക്കുന്നത് കൊണ്ട് ഇവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അത് കൂടാതെ മെഡിസിന് പ്രധാനമായിട്ടും കയ്യിലുള്ള തൊലികൾ ഇളകിപ്പോവാണ്, കാലിൻ്റെ അടിയിലുള്ള തൊലികൾ ഇളകിപ്പോവാണ്. എന്തിന്? അദ്ദേഹത്തിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന തൊലികൾ ഇളകിപ്പോവാണ്. അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുന്നു. അദ്ദേഹം ഏതാണ്ട് മരണത്തിൻ്റെ വക്കിലേക്ക് പോവാണ്. ഈ സമയത്ത് മോസന് കാര്യം മനസ്സിലാവുന്നു, ഇദ്ദേഹം മരണപ്പെടാൻ വേണ്ടി പോവാണ്. ഒരു ദിവസം രാത്രി ഇദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസൻ മെഡിസിന് കിടക്കാനുള്ള സൗകര്യം ഒരു രാത്രി ഒരുക്കി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം പിറ്റേ ദിവസം ഒരുപക്ഷെ എഴുന്നേൽക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മെഡ്സ് ജനുവരി 8, അതായത് മെയിൻ ബേസ് ക്യാമ്പിൽ എത്താനുള്ള കപ്പൽ തിരിച്ചു പോകാനുള്ള ഡേറ്റിൻ്റെ 7 ദിവസം മുന്നേ തന്നെ മരണപ്പെടുന്നു. ഈ സമയത്ത് അന്റാർട്ടിക്കയിലെ ആ തണുപ്പിൽ ആരോരുമില്ലാതെ മോസൺ ഒറ്റയ്ക്കായി പോവുകയാണ്. പക്ഷേ മെഡ്സിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം കൃത്യമായി സംസ്കരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു. എന്നിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് മെയിൻ ബേസ് ക്യാമ്പിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ നടന്നു. ദിവസവും ഏതാണ്ട് പരമാവധി 8 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഇദ്ദേഹം നടക്കുന്നത്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ജനുവരി 15 മുന്നേ മെയിൻ ബേസ് ക്യാമ്പിൽ എത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുന്നു. പിന്നെയും പിന്നെയും നടന്ന സമയത്ത് ഇദ്ദേഹത്തിന് ശക്തമായ കാറ്റ് അനുഭവിക്കേണ്ടി വരികയാണ്. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, ശക്തമായ മഞ്ഞുകാറ്റ് തന്നെയായിരുന്നു, ഒരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. ഇദ്ദേഹം ആ സമയത്ത് ചെയ്തത് മഞ്ഞുകൊണ്ട് ഒരു വീട് പോലുണ്ടാക്കി ഒരു ഗുഹ തുരന്ന് അതിനുള്ളിൽ കിടക്കുക എന്നുള്ളതായിരുന്നു. ഭക്ഷണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ചെല്ലാം ഉണ്ടായിരുന്നു. ആ ഭക്ഷണം വെച്ച് കുറേ അധികം ദിവസങ്ങൾ തന്നെ അവിടെ ഇദ്ദേഹം അതിജീവിക്കുന്നു. ഫെബ്രുവരി 8 കാറ്റ് കുറച്ചെങ്കിലും ശമിക്കുന്നത്. ഈ സമയത്ത് ഇദ്ദേഹം പുറത്തിറങ്ങി നോക്കിയ സമയത്ത്, കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലാവുന്നു, ഇനി 60 കിലോമീറ്റർ മാത്രമാണ് മെയിൻ ബേസ് ക്യാമ്പിലേക്കുള്ളത്. പക്ഷേ ഫെബ്രുവരി 8 ആയിരിക്കുന്നു, കപ്പൽ പോയിട്ട് നാളുകൾ കുറേയായി. ഇദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്നു. ഇദ്ദേഹത്തിന് ഒരു പെട്ടിയും ഒരു പേപ്പറും കിട്ടുകയാണ്. ഈ പേപ്പർ തുറന്നു നോക്കിയ സമയത്ത് ഇദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലാവുന്നു. അതിൽ എഴുതിയത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു. ആ പെട്ടിയിലുണ്ടായിരുന്നത് സർവൈവൽ കിറ്റുമായിരുന്നു. ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ആ സർവൈവൽ കിറ്റിലുണ്ടായിരുന്നു. ഇദ്ദേഹം സകല ശക്തിയും ആർജിച്ച്
പിന്നെയും മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അദ്ദേഹം മെയിൻ ബേസ് ക്യാമ്പിലെത്തി. അദ്ദേഹം ആരും അവിടെ ഉണ്ടാവില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയ ആളുകളെയും തിരഞ്ഞുകൊണ്ട് ഒരു സംഘം ആ ബേസ് ക്യാമ്പിൽ തമ്പടിച്ചിരുന്നു. അവർ ഇവരെ ഉപേക്ഷിച്ചു പോവാൻ തയ്യാറായിരുന്നില്ല. അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ആയിരിക്കാം ഒരു പക്ഷേ കപ്പൽ വീണ്ടും തീരത്തേക്ക് അടുക്കുക. എങ്കിൽ പോലും തങ്ങളുടെ കൂടെ പര്യവേഷണത്തിന് വന്ന ആളുകളെ ഉപേക്ഷിച്ച് പോവാൻ ഏഴോ എട്ടോ ആളുകൾ തയ്യാറായിരുന്നില്ല. ഈ കാത്തിരുന്ന ആളുകളുടെ അടുത്തേക്കാണ് ഡഗ്ലസ് മോസൺ നടന്നു കയറിയത്. അവർ ഇദ്ദേഹത്തെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുന്നു, ഇങ്ങനെ കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നു, ഭക്ഷണവും ഇന്ധനവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. കപ്പൽ തിരിച്ചെത്താൻ എടുക്കുന്ന ഒരു വർഷം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പഴയ രീതിയിൽ തന്നെ എത്തുകയാണ്. നവംബർ 10 തീയതി ഈ ഒരു പര്യവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന രണ്ടാം ഘട്ട യാത്രയിൽ ഈ നിന്നീസ് താഴേക്ക് വീണ, ബ്രിട്ടീഷ് ആർമിയിലെ സൈനികനായിരുന്ന നിന്നീസ് ഗ്ലേഷ്യറിനുള്ളിലേക്ക് വീണിട്ടുള്ള ആ സ്ഥലമില്ലേ, അത് ഇന്നും അറിയപ്പെടുന്നത് നിന്നീസ് ഗ്ലേഷ്യർ എന്ന പേരിലാണ്. അതേപോലെ മെഡ്സ് മരണപ്പെട്ട് അടക്കം ചെയ്ത ആ സ്ഥലം അറിയപ്പെടുന്നത് മെഡ്സ് ഗ്ലേഷ്യർ എന്ന പേരിലും. ഈ പര്യവേഷണത്തിൽ ദുർഘടമായിട്ടുള്ള പാതയിലേക്ക് ധൈര്യസമേതം യാത്ര പോയി രണ്ടുപേർ മരണപ്പെട്ടുവെങ്കിലും ഈ പര്യവേഷണമാകെ മൊത്തം നോക്കുകയാണെങ്കിൽ ടെക്നിക്കലിയും സയൻറ്റിഫിക്കലിയും ഒരു വിജയമായിരുന്നു. കാരണം ഈ യാത്ര പോയ ആളുകളെല്ലാം അവർ മരണപ്പെടുന്നതിന് മുന്നേ തന്നെ അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചിരുന്നു. ഏതാണ്ട് 100-110 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഈ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി യെലോൺ ഓൺ ദ ഐസ് എന്ന പേരിൽ പുസ്തകങ്ങളും സിനിമകളും ഇൻ്റർനെറ്റിൽ ധാരാളം ഡോക്യുമെൻ്ററികളും വന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്താണെങ്കിലും അന്റാർട്ടിക്കയിലേക്ക് ദക്ഷിണ ധ്രുവത്തിലേക്ക് യാത്ര പോയി അവിടെ ഒറ്റപ്പെട്ടു പോയി അതിനെ അതിജീവിച്ച് ജീവനോടെ തിരിച്ചു വന്ന ഡഗ്ലസ് മോസൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീക്ഷ്ണമായ അനുഭവങ്ങൾ നിറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ന്യൂട്രിബസ്റ്റിൻ്റെ വൈറ്റമിൻ ഗമ്മീസ് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.